നാട്ടിലെ ഡയാലിസിസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണോ നിങ്ങൾ? നിങ്ങൾക്ക് യു കെയിൽ വരാൻ സാധിക്കുമോ ഇല്ലയോ? കാരണം ഇവിടുത്തെ ചില വ്യത്യാസങ്ങളാണ്, ഇവിടെ നഴ്സുമാർ മാത്രമേ ഡയാലിസിസ് ചെയ്യൂ എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ്, നിങ്ങൾക്ക് ഇവിടെ ജോലിക്ക് വരാൻ സാധിക്കുമോ, അതാണ് നമ്മളിത് പരിശോധിക്കുന്നത്. അത് ഞാൻ പറയുകയല്ല, വർഷങ്ങളായി ഡയാലിസിസ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ഒരാൾ നമ്മൾ ചേരുന്നുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാരും നഴ്സുമാരാണ് കൂടുതൽ ഡയാലിസിസ് ചെയ്യുന്നത്, നഴ്സുമാരാണ് ഇവിടെ ടെക്നീഷ്യന്മാർ ഇല്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ പേര്? കുറവായിരിക്കും. അതായത് ഇപ്പം ഒരു യൂണിറ്റ് മൊത്തം ടെക്നീഷ്യൻ വെച്ച് ഓടിക്കാൻ പറ്റത്തില്ല. കാരണം അവരെന്ത് ചെയ്താലും അവരെന്ത് ചെയ്താലും അതിന്റെ ഒരു അക്കൗണ്ടബിലിറ്റി അന്നത്തെ ഉള്ള നഴ്സസിനായിരിക്കും. അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ നാട്ടിലെ ഡയാലിസിസ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഇവിടെ കിട്ടാൻ സാധ്യതയുണ്ട്, കിട്ടുമോ ഇല്ലോ എന്നാണ് കേട്ടത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്കൊരു പ്രയോറിറ്റി കിട്ടും. കാരണം അവർക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാമല്ലോ. അപ്പം ഇപ്പം ഞാനൊരു എംപ്ലോയർ ആണെങ്കിൽ, ഇപ്പം അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ, എനിക്കിപ്പം ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ വിസ കാറ്റഗറി ആണല്ലോ. ഇപ്പം സേ ആരെങ്കിലും അങ്ങനെ ഒരാളുണ്ട്, ഒരു ഡിപ്പെൻഡായിട്ട് ഇവിടെ വന്നു എന്നിട്ട് ജോബിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എടുക്കും. കാരണം ആ പുള്ളിയെ ട്രെയിൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഓൾറെഡി എല്ലാ അവർക്ക് എന്താ പറയുന്നത്, ആ എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അപ്പം ഈ 6 മാസം കൊണ്ട് ഒരാളെ പുതിയതായിട്ട് ട്രെയിൻ ചെയ്യുന്നതിനെക്കാട്ടിൽ എളുപ്പം ആളെ എടുത്ത് ഒന്ന് ബ്രഷപ്പ് ചെയ്യുന്നതായിരിക്കും ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ എളുപ്പം. അതായത് ടെക്നീഷ്യൻസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, അവര് പേഷ്യന്റിനെ, അതായത് ആദ്യം ഡയാലിസിസ് ചെയ്യാൻ നമുക്ക് ആക്സസ് വേണം. അപ്പം ആക്സസ് പല ടൈപ്പ് ആക്സസ് ഉണ്ട്. അപ്പം അത് ഏതായാലും ഈ ഇവിടെ ചെയ്യുന്ന സപ്പോർട്ട് വർക്കേഴ്സിന് ആ ആക്സസ് ഗെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ ആ എന്താ പറയുന്നത്, പേഷ്യന്റിനെ മെഷീനുമായിട്ട് കണക്ട് ചെയ്യുക. അപ്പൊ ഇതിലെല്ലാം ഇവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കും. അപ്പം ഒരു നേഴ്സ് ചെയ്യുന്ന പോലെ തന്നെ അവർക്കും ഇതെല്ലാം പേഷ്യന്റിനെ അസസ് ചെയ്തിട്ട് ആക്സസ് ഇട്ടിട്ട് മെഷീൻ സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് അവർക്ക് 3.5 മണിക്കൂർ അല്ല 4 മണിക്കൂറിന്റെ ഡയാലിസിസ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് അവർക്ക് ഓടിക്കാം. പക്ഷെ അതിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അവർ ട്രെയിൻഡ് അല്ല, നേഴ്സ് വേണം. അതുപോലെ ഇതിന്റെ ഇടയ്ക്ക് കൊടുക്കുന്ന മരുന്നുകളുണ്ട് കുറെ, അതൊന്നും ഇവർക്ക് ആ PGD ഒന്നും ഇവർ സൈൻ ചെയ്തിട്ടില്ല. അപ്പൊ ആ ഒരു ഇതില്ല, അവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അപ്പം നേഴ്സസ് ആണ് ആ മരുന്ന് കൊടുക്കുന്നത്. അതിപ്പോ ഒരു ടാബ്ലറ്റ് ആയാലും ഇഞ്ചക്ഷൻ ആയാലും എന്തായാലും നേഴ്സസ് ആണ് കൊടുക്കുന്നത്. അപ്പൊ അവര് ജസ്റ്റ് ആക്സസ് ഇടുക, മെഷീൻ സ്റ്റാർട്ട് ചെയ്യും. നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇവര് തന്നെ എല്ലാം ചെയ്യുന്നു, മെഷീൻ ക്ലീൻ ചെയ്യുന്നവർ. അതായത് ഇവിടെ നമ്മൾ ഫിൽട്ടർ ക്ലീൻ ചെയ്യലോ പരിപാടിയൊന്നുമില്ല. അവര് കുറച്ചുകൂടെ എന്താ പറയാ ടെക്നിക്കൽ സൈഡും കൂടെ നോക്കുന്നുണ്ട്, മെഷീന്റെ നാട്ടില് മെഷീന്റെ കാര്യങ്ങളും കൂടെ നോക്കുന്നുണ്ട്. ഇവിടെ അതിന് വേറെ ടെക്നീഷ്യൻസ് ആണ് നോക്കുന്നത്. അപ്പം നാട്ടിൽ നിന്ന് ഒരാള് ഇവിടെ എങ്ങനെങ്കിലും എത്തിപ്പെടുവാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കാര്യങ്ങള്. കാരണം വർക്ക് പെർമിറ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പിന്നെ ആവശ്യം വരുന്നില്ല. അതുപോലെ ഇവിടെ അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടാനും വളരെ എളുപ്പമായിരിക്കും. കാരണം ഓൾറെഡി അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഏത് എംപ്ലോയർ ആയാലും അവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പം കൂടുതലും കണ്ടുവരുന്നത് സാറ്റലൈറ്റ് യൂണിറ്റ്സുകളാണ് ഇവിടെ UK മൊത്തം ഇപ്പം എടുത്തിരിക്കുന്നത്. മെയിൻലി ഫ്രസേനിയസ് എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്, റീനൽ സർവീസസ് എന്നും പറഞ്ഞ് വേറൊരു കമ്പനിയുണ്ട്, ബീബ്രോൺ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് 3 എണ്ണമാണെന്ന് തോന്നുന്നു മെയിനായിട്ട് ഉള്ളത്. ഇനിയിപ്പോൾ ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമിക്കാം. അപ്പം ഇവര് കോൺട്രാക്ട് എടുക്കുക, അതായത് ടെൻഡർ ഉണ്ട്. അപ്പം ഏതെങ്കിലും ഒരു ഏരിയ, അപ്പം അവര് ഇത് ടെൻഡർ ഔട്ട് ആക്കും. അപ്പം ആരാണ് ഏറ്റവും ലോവസ്റ്റ് ബിഡ്ഡർ അവർക്കാണ് ഇത് പോകുന്നത്. അപ്പം ഇപ്പം കൂടുതലും ഓരോ ഏരിയ വൈസ് ആണ് പോകുന്നത്. എനിക്ക് തോന്നുന്നൊരു ഇപ്പം UK South West എല്ലാം ഒരു ബീബ്രോണിന്റെ കീഴിലാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മേളിലോട്ട് ചെല്ലാം, ലണ്ടൻ ആ സൈഡ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു റീനൽ സർവീസസ്, അങ്ങനെ മാറി മാറി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കയറി ഇരിക്കും. അപ്പം ഈ കമ്പനീസിലൊക്കെ നേരിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ കിട്ടാൻ വഴിയുണ്ട്. കാരണം ഇവർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്. അപ്പം ചിലപ്പം ആ വകയും കിട്ടാൻ വഴിയുണ്ട്, ഇല്ലെങ്കിൽ അല്ലാതെ അവരുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പക്ഷേ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ആയി നിങ്ങൾക്ക് ഇവിടെ നിന്ന് ജോലി ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഈ സൈറ്റുകളൊക്കെ ഉണ്ട്, ഇതിൽ കയറി അപ്ലൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് UK കാണാം. ഗുഡ് ബൈ.